ഹായ് കൂട്ടുകാരെ, സംസാരമൊന്നും സൗണ്ട് ഇല്ലാട്ടോ. പനിയൊക്കെയാണ് എനിക്ക്. മോളെയും മക്കളെയും മോളെ കൊണ്ടിട്ട് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരികയാണ്. അപ്പോൾ 10-15 ദിവസം കൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ അല്ല, കീഹോളും മാതിരി ഒരു റേഡിയേഷനും, എന്താ പറയുക, റേഡിയേഷനും അല്ല, അതിനേക്കാളപ്പുറമുള്ള എന്തോ ആണ്, എനിക്കൊന്നും അറിയില്ല പറയാൻ. അങ്ങനെയുള്ളൊരു പ്രയാസത്തിലാണ്. അതിപ്പം 2 ഹോസ്പിറ്റലാണ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒന്ന് അപ്പോളോയിലാണ് ഉള്ളത്, പിന്നെ ചെന്നൈയിൽ, പിന്നെ ബാംഗ്ലൂരുണ്ട്. അങ്ങനെ 2 സ്ഥലത്താണ് പറഞ്ഞത്. പിന്നെ വേറെയും സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച്, കോഴിക്കോടൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രയാസത്തിലാണ് ഞാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മക്കൾക്ക് സ്കൂളൊക്കെ തുറന്നതാണല്ലോ, തുറക്കാനായല്ലോ. അപ്പോൾ അവരെ പിന്നെ പുസ്തകമൊക്കെ വാങ്ങണം സ്കൂളിൽ നിന്ന്. അപ്പോൾ ടീച്ചർ വിളിച്ച്, അപ്പോൾ അതെല്ലാം കൂടി വാങ്ങിയൊക്കെ ഒന്ന് സെറ്റൊക്കെ ചെയ്ത് വെക്കണം. അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം, ഉമ്മൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളാണ്. എന്നാലും വേണ്ടിയില്ല, ഞാൻ മക്കളെയും കൊണ്ട് ഒന്നൊരു ദിവസമൊക്കെ അവിടെ റൂമെടുത്ത് നിന്ന് മക്കളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയെല്ലാം കഴിഞ്ഞിപ്പോൾ തിരിച്ചു പോരുകയാണ്. ദിയമോള് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒന്നും ചിന്തിക്കാത്ത മക്കള്, എന്തൊക്കെ ഒരവസ്ഥകൾ, എൻ്റെ മക്കളെ അവസ്ഥകൾ, ഉമ്മൻ്റെ ഒരു സ്നേഹം കിട്ടാതെയും, എന്തൊക്കെ ഒരവസ്ഥകളൊന്നും പറയണ്ട. ഞാൻ ആരോടാ പറയേണ്ടത്, എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവണേ. നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടൊക്കെ ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറന്നു പോകരുത്. ഹന്താംകുട്ടം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ ഒരു പ്രധാനം എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നലാണ്. അവനേക്കാളും ഭയങ്കര കളിയെ, കൂടുതൽ സന്തോഷമുള്ള കളിയാണ് അവൻ്റെ മുഖത്ത്. അവൻ്റെ കണ്ണ് വരെ ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഈ മക്കൾ വളരുന്ന ഓരോ ഭാഗങ്ങളും കണ്ട് സന്തോഷിക്കുകയാണ് ഞാനിപ്പോൾ. മക്കളൊരു സന്തോഷത്തിലാണ് ഞാനും. മക്കൾക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് 4-ാമത്തത് കഴിഞ്ഞിട്ട് 4 ഓപ്പറേഷനേ നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇനി 5-ാമത്തതെന്ന് കേട്ടപ്പോൾ ഒരുപാട് പ്രയാസത്തിലായിപ്പോയി. ആ ഒരു ക്ഷീണവും തളർച്ചയും എനിക്കും മാറിയിട്ടില്ല. ദിയമോൾക്ക് പിന്നെ എല്ലാം മനസ്സിലാകുന്നതുകൊണ്ട് അവൾക്കും ഒരുപാട് പ്രയാസത്തിലാണ്. എൻ്റെ മോൾക്ക് പഠിപ്പിനൊന്നും ബാധിക്കാൻ ഞാൻ മതിയല്ലേ എന്നുള്ളൊരു തേട്ടാണ് എൻ്റെത്. പിന്നെ അവൾക്കും ഞാൻ കാണിക്കുന്നത് പോലെ അവൾക്കൊരു സങ്കടം തോന്നും. ഞാനങ്ങനെ ബേജാറായി നിൽക്കുന്നത് കാണുമ്പോൾ അവൾ പറയും, അമ്മ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് മോള് പറയുമ്പോഴാണ് ചെറിയൊരു സമാധാനം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഒരു നല്ല രീതിയിലായിരുന്നു, ഒരു കുഴപ്പമില്ലാത്തൊരു ഉമ്മായിരുന്നു എൻ്റെത്. ആരും ബുദ്ധിമുട്ടിക്കില്ല. സ്വന്തമായിട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കലും ചോറും കറിയും വെക്കലും അടിച്ചു വരലും തുടക്കലും അലക്കലും ആയിട്ട് വരുന്നു. ഒരു ബുദ്ധിമുട്ടില്ല ജീവിക്കാൻ. പെട്ടെന്ന് എൻ്റെ ഉമ്മ തളർന്നു വീണു പോയി. ഷോക്ക് വന്നിട്ട് 2 കാലും തളർന്നു പോയി. അതിലും ഞാൻ പ്രയാസപ്പെട്ട്, എൻ്റെ ഉമ്മനോട് ഒരു സങ്കടം പറയാനില്ലല്ലോ എന്നുള്ള, അങ്ങനെ ഒരുപാട് പ്രയാസത്തിലാണ് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോൾ ഞാൻ തളർന്നതാണ്. പക്ഷേ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുക. ഞാനാണെങ്കിൽ തന്നെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളാണ്. അത് മോള്, എൻ്റെ മോള് പ്രസവിച്ച 6-4 മാസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എനിക്ക്. 10-18 വയസ്സിൽ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും വല്ലാതെ ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്ക് വേഗം തളർന്നു പോവും. എൻ്റെ ഉമ്മ ഇതിനൊരു അത്താണി. എനിക്ക് എല്ലാം പറയാനും സങ്കടം പറയാനും എൻ്റെ ഉമ്മ ആയിരുന്നു എനിക്ക് എല്ലാം. അങ്ങനെ എൻ്റെ ഉമ്മ തളർന്നു പോയപ്പോൾ ഞാനും തളർന്നു പോയി. അതിലൊരുപാട് പ്രയാസം. എല്ലാം ശരിയാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. അതുപോലെ അതപ്പോൾ എന്ത് പറയാനാണ്, എല്ലാം ശരിയാവട്ടെ.